രണ്ട് സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് നമ്മളെടുത്തിരിക്കുന്നത്. മഞ്ഞൾ ഉണ്ടെങ്കിൽ നമുക്ക് മഞ്ഞൾ ആഡ് ചെയ്യുന്നതാണ്, അത് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് അത് ആഡ് ചെയ്യാം. നമ്മളൊരു ചെറിയ പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്, ഇത് നമുക്ക് തൊലി കളഞ്ഞിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കാം. നമുക്ക് ഇനി ഇഞ്ചി ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കാം. കുറച്ച് സ്പൈസസും കൂടെ നമ്മൾ എടുത്തിട്ടുണ്ട്, കുറച്ച് ഏലക്ക എടുത്തിട്ടുണ്ട്, ഒരു 10-12 എണ്ണം. കുറച്ച് കുരുമുളക് നമ്മൾ എടുത്തിട്ടുണ്ട്, കുറച്ച് ഗ്രാമ്പു 8-10 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ കറുവാപ്പട്ട 4-5 പീസ് കറുവാപ്പട്ട എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ജീരകം എടുത്തിട്ടുണ്ട്. നമ്മൾ ഇതെല്ലാം കൂടെ ഞാൻ പൊടിച്ചെടുക്കണം. ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്: ഇഞ്ചി, മഞ്ഞൾപ്പൊടി, സ്പൈസസ് പൗഡർ ചെയ്ത് എടുത്തിട്ടുണ്ട്, ഹണി, കുറച്ച് ഹണി എടുത്തിട്ടുണ്ട്, പിന്നെ നാരങ്ങ, നാരങ്ങ നീര് നമ്മൾ അടി കൊടുക്കുന്നത്. ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. അപ്പോൾ നമുക്ക് പാത്രത്തിലേക്ക് ഒരു 1 ലിറ്റർ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കതൊന്ന് തിളപ്പിച്ചെടുക്കാം. നമ്മളിനി മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഇഞ്ചി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന സ്പൈസസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്, മഞ്ഞളും ഇഞ്ചിയും സ്പൈസസ് എല്ലാം കൂടെ മിക്സ് ആയിട്ടുണ്ട്. നമുക്കൊരു 5-10 മിനിറ്റ് വരെ നമുക്ക് തിളപ്പിച്ചെടുക്കാം. അതിലേക്ക് നമുക്കിനി നാരങ്ങ നീരും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നാരങ്ങ കട്ട് ചെയ്ത് നമ്മൾ അതിൻ്റെ നീരും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ഒരു 2 സ്പൂൺ ഹണിയും കൂടെ നമുക്ക് അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് മിശ്രിതം അരിച്ചെടുക്കാം. നന്നായിട്ട് നമ്മളുടെ മഞ്ഞൾ കഷായം പൊടിയായിട്ട് 2 ദിവസം വരെയൊക്കെ നമ്മുടെ സാധാരണ റൂം ടെമ്പറേച്ചറിൽ ഇരുന്നോളും. അപ്പം നമുക്കിത് ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടി വളരെ നല്ലതാണ്. ഓരോ ഗ്ലാസ് വെച്ച് കുടിക്കുന്നത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം നന്നായിട്ട് ഇമ്പ്രൂവ് ആകാനായിട്ട് സഹായിക്കും. എല്ലാവരും ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ്